ആണ് നഗരസഭ വിഭാവനം ചെയ്തിട്ടുള്ളത്. കൂടാതെ കോട്ടച്ചേരി മത്സ്യമാംസ പച്ചക്കറി മാർക്കറ്റ് എന്നിവയൊക്കെ കാഞ്ഞങ്ങാടിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ തന്നെ വലിയൊരു മാർക്കറ്റാണ് കാഞ്ഞങ്ങാട് നഗരസഭ നിർമ്മിച്ച ഈ മാർക്കറ്റ്. ഏകദേശം 50 സെന്റോളം സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. മുനിസിപ്പാലിറ്റി തനത് ഫണ്ടുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ കൗൺസിൽ ഹാള്. സെൻട്രലൈസ്ഡ് എ സി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി നിർമ്മിച്ച ഈ ഹാള് കാണുമ്പോൾ ഒരു മിനി നിയമസഭാ ഹാൾ പോലെ തോന്നിക്കുന്നുണ്ട്. പാർപ്പിട നിർമ്മാണ രംഗത്താണ് കാഞ്ഞങ്ങാട് വളരെ അഭിമാനകരമായ നേട്ടം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനകം 5000ത്തോളം വീടുകൾ പണിത് കഴിഞ്ഞു അല്ലേ. ഇനി എത്ര പേർക്ക് വീട് കിട്ടാനുണ്ട്? ഏകദേശം നമ്മുടെ IHSTP പദ്ധതി പ്രകാരം 152 വീടുകൾ IHST പദ്ധതി ചെയ്തിട്ടുണ്ട്. അത്രയുള്ളൂ. പുതിയ പദ്ധതി പ്രകാരം 232 വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ EMS ഭവന പദ്ധതി പ്രകാരവും നമ്മൾ 643 വീടുകൾ, വിവിധ പദ്ധതികളായ 700 വീടുകൾ നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ്ട് 1000ത്തോളം പേർക്ക് ഈ വർഷം കൊണ്ട് ഏത് സമ്പൂർണ്ണ ഭവന ഉള്ള ഒരു മുനിസിപ്പാലിറ്റിയായി നമ്മൾ പ്രഖ്യാപിക്കാൻ മാറും. വളരെ നല്ല നേട്ടമാണത് തീർച്ചയായിട്ടും. ഞങ്ങളെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നഗരസഭകൾക്കില്ലാത്ത ഇതൊക്കെ ഞങ്ങൾ ഉപയോഗപ്പെടുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. പല പിന്നെ എല്ലാ നഗരസഭകളിൽ പിന്നെ കേരളത്തിൽ തന്നെ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും പിന്നെ വാങ്ങിയ ഒരു നഗരസഭ എന്ന നിലയിൽ കാഞ്ഞങ്ങാട് അഭിമാനിക്കാൻ വേണ്ടി പറ്റും. ഇന്റഗ്രേറ്റഡ് ഹൗസിംഗ് സ്ലം ഡെവലപ്മെന്റ് പ്രോജക്ട് വേറെ പല മുനിസിപ്പാലിറ്റികളും എടുത്തിട്ടുണ്ടല്ലോ. IHSTP ഞങ്ങൾ രണ്ടാം ഘട്ടവും കൂടി ഞങ്ങൾക്ക് പാസ്സായിട്ടുണ്ട്. ഞങ്ങൾ 80 എടുത്ത മുനിസിപ്പാലിറ്റി ഉണ്ട്. ഞങ്ങൾ അത് മാത്രമല്ല ഈ ISU പദ്ധതി, IHSTP പദ്ധതി നിങ്ങളെ ചെയ്ത് നന്നായിട്ടുണ്ട്. നിങ്ങൾ മാത്രമേ ചെയ്തു എന്ന് അവകാശപ്പെടാതെ ഞങ്ങളെ മറ്റ് നഗരസഭകളോടൊപ്പം തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതെ, അത് നേട്ടം തന്നെയാണ്, സംശയമില്ല. എനിക്ക് കൗതുകം തോന്നിയ സംഗതി, നിങ്ങളൊരു സയൻസ് പാർക്കിന്റെ കാര്യം പറഞ്ഞു, അതെങ്ങനെയാണ്? ഞങ്ങൾ സയൻസ് പാർക്ക് ഞങ്ങളവിടെ ഞങ്ങളുടെ തന്നെ സ്ഥലത്ത് നിർമ്മിക്കുകയും അത് കുറേ കാലങ്ങളായി അവിടെ ഞങ്ങൾ ഭരണസമിതി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്തും ജില്ലാ കളക്ടറും രാജുനാരായണ സ്വാമിയാണ് അതിൻ്റെ ഒരു വിഭാവനം ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തും മറ്റ് പഞ്ചായത്തുകളും കൂടി ഒരു സംവിധാനം ചെയ്ത് അതങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭരണസമിതി ഏറ്റെടുത്തതിന് ശേഷം വളരെ നല്ല നിലയിൽ തിരുവനന്തപുരത്തെ പിന്നെ നമ്മുടെ സയൻസ് ടെക്നോളജി മ്യൂസിയവുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഞങ്ങളിത് പിന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പിന്നെ ഒരു ബോഡി പിന്നെ ഞങ്ങൾ ഫോം ചെയ്യാം. പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ ഉദ്ഘാടനത്തിന്റെ ഘട്ടത്തിലാണ്. ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ ഉദ്ഘാടനം. നല്ല ആശയമാണ്. കുട്ടികൾക്ക് പിന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സംവിധാനമായിട്ടാണ് ഞങ്ങൾ അതിനെ കൊള്ളാം. വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ഇടപെടലാണ് നടത്തിയത്? വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്ക് വളരെ നല്ല നിലയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 25 സ്കൂളുകൾ ഞങ്ങൾക്കുണ്ട്. അതിനകത്ത് പൊതുവിദ്യാഭ്യാസം 14 സ്കൂളുകളാണ്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ സ്കൂളുകളിലും 1ാം ക്ലാസ് 1ാം തരം എന്ന പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് നല്ല നിലയിൽ എല്ലാ പിന്നെ അതുപോലെ ഫ്രണ്ട്ലി ടോയ്ലറ്റുകൾ ചെയ്തിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിലൊക്കെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ ഇനി അത്തരം പിന്നെ കാര്യങ്ങളേ ഇല്ലാന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 40 ലക്ഷം രൂപ ചെലവഴിച്ച് ഹോസ്റ്റൽ ഗവൺമെന്റ് സ്കൂളുകൾ ഞങ്ങൾ ബിൽഡിങ്ങുകൾ സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വിദ്യാലയം ഞങ്ങൾ വരുമ്പോൾ തന്നെ ഈ സ്കൂളുകളിൽ സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ ഇല്ലാന്നാണല്ലോ നിങ്ങൾ എഴുതി തന്നിരിക്കുന്നത്? ചെയ്തിട്ടുണ്ട്. ഇല്ലാന്നാണ് എഴുതി തന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് സ്ത്രീ സൗഹൃദ മുതിർന്ന പെൺകുട്ടികൾക്ക് അത് ആവശ്യമുണ്ടല്ലോ. ടോയ്ലറ്റ് ഈ വർഷം ചെയ്തിട്ടുണ്ട്, ഈ വർഷം മുഴുവൻ ചെയ്തു. അല്ല, എന്നാലും ജനകീയാസൂത്രണത്തിന്റെ 15-ാം വർഷത്തിലാണ് അത് പണിയുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട്. അതെ, ഇത് നമ്മളൊരു മുൻഗണനകളുടെ സ്കൂളിലും ഉണ്ട്, ആവശ്യമായ കക്കൂസ് ഉണ്ട്, ഭൗതിക സാഹചര്യം ഉണ്ട്. അല്ല, അത് ആവശ്യമായ വെച്ചാൽ പെൺകുട്ടികൾക്ക് പ്രത്യേകമുള്ള. പിന്നെ റിസൾട്ട് പറയൂ. കഴിഞ്ഞ വർഷം നമുക്ക് 40% ഞങ്ങൾ വരുന്നതിന് മുമ്പേ ഉണ്ടായ റിസൾട്ട്. 4 പൊതുവിദ്യാലയങ്ങൾ 3 പൊതുവിദ്യാലയത്തിന് 100% റിസൾട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. ഈ വർഷം 4 പൊതുവിദ്യാലയത്തിന് 100% കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു സ്കൂളിൽ 93% കിട്ടിയതുകൊണ്ട് ഒരു സ്കൂൾ കുറഞ്ഞു പോയി. അത് ഈ വർഷം വലിയ ശ്രമമാണ് അവിടെ നടത്തുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് QIP പദ്ധതിയുമായി ബന്ധപ്പെട്ട് 1 വർഷം 8 ലക്ഷം രൂപയാണ് സ്കൂളിൽ ഈ നമ്മൾ 4 മണി മുതൽ 6 മണി വരെ ക്ലാസ് എടുക്കുന്നതിനും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ക്ലാസ് എടുക്കുന്നതിനും ചിലവാക്കുന്നത്.
അങ്ങനെ വലിയ മാറ്റം വിദ്യാഭ്യാസ അക്കാദമിക് രംഗത്തുണ്ടായി. അതോടൊപ്പം നമ്മൾ കൈവർഷം ഒരു സർഗോത്സവം 2010 ഒരു പദ്ധതി ഉണ്ടാക്കി. സർഗോത്സവം കുട്ടികളുടെ വിവിധ വാസനകൾ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത നമ്മുടെ എല്ലാ ജില്ലകളിൽ നിന്നും കഴിവുള്ള ആളുകൾ കൊണ്ടുവന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ കവിതാ വാസന കലാവാസന ഇവരെ കോയർത്തുന്ന വലിയൊരു സർഗോത്സവം പരിപാടി കണ്ടത്. ഈ ഉത്സവം കഴിഞ്ഞ് തുടർച്ചയായിട്ട് ഇപ്പോൾ പാട്ട് പാടാൻ താല്പര്യമുള്ള കുട്ടികൾ കളിക്കാൻ എല്ലാ കുട്ടികൾക്കും കളിക്കാനുള്ള സൗകര്യം സ്കൂളുകളിലുണ്ടോ? അത് പ്രത്യേകിച്ച് ഓരോ സ്കൂളിലും അവർക്ക് കായിക സൗകര്യം കളിക്കാനുള്ള ഉപകരണങ്ങൾ കളിക്കുക എപ്പോഴാണ് അവർ കളിക്കുക? അവർ ഡ്രിൽ ടൈമിന് അവർ പിന്നെ ഡ്രിൽ ടൈമിൽ എന്ന് പറഞ്ഞാൽ അതേ നാലര മണി വരെ കുട്ടികൾക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. അല്ല, ഒന്ന് ഞാനൊരു നിരീക്ഷണമായിട്ട് പറയുകയാണ്, മിക്ക സ്കൂളുകളിലും ഇപ്പോൾ കാണുന്നത് 4 മണി കഴിഞ്ഞാൽ സ്കൂൾ ഒഴിയും, കളിസ്ഥലങ്ങൾ വെറുതെ കിടക്കുന്നതാണ് ഞാൻ പല സ്ഥലത്തും കാണുന്നത്. അപ്പോൾ 4 മണി കഴിഞ്ഞ് കുട്ടികൾക്ക് ഫുട്ബോള് വോളിബോൾ അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാനും ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് വാസനയുള്ള കുട്ടികൾക്ക് വാസന എല്ലാ കുട്ടികളും എന്തെങ്കിലും കളിക്കണമെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ എല്ലാ കുട്ടികൾക്കും കലാരംഗങ്ങളിൽ എക്സ്പോഷർ കൊടുക്കുക. അവരെ കൊണ്ട് പാട്ട് പാടാൻ കഴിയുന്നവർ പിന്നീട് വരട്ടെ, പക്ഷേ എല്ലാ കുട്ടികളെയും കൊണ്ട് പാടിക്കാൻ അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എസ് സി പി ഘടക പദ്ധതിയുടെ ഒന്നും വിനിയോഗത്തിൻ്റെ കാര്യം അവിടെയൊക്കെ ബ്ലാങ്ക് ആയിട്ട് വിട്ടിരിക്കുകയാണ്. വനിതാ ഘടക പദ്ധതിയുടെ ഉപയോഗം വനിതാ ഘടക പദ്ധതിയിൽ ഞങ്ങൾക്ക് വനിതാ ഹോസ്റ്റൽ ഞങ്ങൾക്ക് നിലവിലുണ്ട്. വനിതാ ഹോസ്റ്റലൊക്കെ കുടുംബശ്രീ തന്നെയാണ് നടക്കുന്നത്. അവർ നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഊർജ സംരക്ഷണത്തിന് പഞ്ചായത്തിൻ്റെ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? അല്ല, മുനിസിപ്പാലിറ്റിക്ക് പ്രത്യേകമായി പദ്ധതികളില്ല. ഞങ്ങൾ പിന്നെ ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഊർജ സംരക്ഷണത്തിന് വേണ്ടി സാധാരണ ഇല്ല തോഡിയം പേപ്പർ ബൾബുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് CFL ബൾബുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യമായിട്ട് എല്ലാ സ്ട്രീറ്റ് ലൈറ്റും CFL ബൾബിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത ഹാളും എല്ലാം കാണിച്ചു. ഇപ്പോൾ കൂടുതൽ വൃക്ഷ നട്ടുകൊണ്ട് വനവൽക്കരണം നന്നായി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ തീരവന പദ്ധതികൾ, അതുപോലെ തന്നെ നേരത്തെ പിന്നെ കാനായൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാഞ്ഞങ്ങാട് തനിമ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വയലുകൾ നികത്താതിരിക്കുന്ന സംവിധാനങ്ങൾ, മാധവട്ടനും കാനായൊക്കെ ദൃശ്യം കണ്ടതാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് പച്ചപ്പ് നിലനിൽക്കുന്ന ഒരു നാടെന്ന നിലയിൽ തന്നെ ആ പച്ചപ്പ് നിലനിൽക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും ആകർഷകമായ പദ്ധതി കൃഷിയും സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്താണ് കാണിച്ചു കാണുന്നില്ല. അതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കുട്ടികളെ നമുക്കറിയാം പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ ഈ കാർഷിക കൃഷിയുമായി ബന്ധപ്പെട്ട് ഇത് അറിയാത്ത മേഖലയിലാണ്. ഇനി വരുന്ന തലമുറകൾക്ക് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടി ഞങ്ങൾ സ്പോർട്സ് എന്ന് പറഞ്ഞ് കുട്ടികളെ 50 കുട്ടികളെ ഞങ്ങൾ പിന്നെ 50 ബാച്ചാക്കി ഒരു സ്കൂളിൽ നിന്ന് 5 കുട്ടികളെ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ലീഡർക്ക് ഞങ്ങൾ കാർഷിക പിന്നെ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കുകയാണ്. ഈ വിത്ത് എന്താണ്, എങ്ങനെയാണ് നടൽ, എങ്ങനെയാണ് നടുക, അല്ലെങ്കിൽ എന്താണ് മാങ്ങ, എന്താണ് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ച് അത് പിന്നെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല പ്രൊജക്റ്റാണ്. പുതിയ തലമുറയെ കൃഷിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാർഷിക മേഖലയെ കാഞ്ഞങ്ങാടിൻ്റെ പച്ചപ്പ് നിലനിൽക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നന്നായി നടക്കുന്നു. ഞങ്ങളുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ചെയ്യാം. വളരെ നല്ല നിലയിൽ കുട്ടികൾ ഇത് ഏറ്റെടുക്കുകയും നല്ല നിലയിൽ കാര്യങ്ങൾ. പടന്നക്കാട് കാർഷിക സർവകലാശാലയും നമ്മളും നഗരസഭയും കൂട്ടി ചേർന്നുകൊണ്ട് നിന്ന ഒരു പരിപാടിയാണ്. അതിൽ 50 കുട്ടികളെ ട്രെയിൻ ചെയ്യുകയും ആ 50 കുട്ടികൾ 5 കുട്ടികളെ വീതം തോന്നി 250 കുട്ടികളെ പരിശീലനത്തിലെത്തുകയും അവർക്ക് ഈ പച്ചക്കറിയുടെയും മാങ്ങയുടെയും മറ്റുള്ള പിന്നെ ഫലവൃക്ഷങ്ങളുടെയും തൈകളുടെ ഒരു കിറ്റ് നൽകുകയും അത് അവരെ കൊണ്ട് അവരുടെ പറമ്പിൽ നട്ടു വളർത്തുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ കൂടെ കളിയും കായിക പരിശീലനവും കൂടി നൽകിക്കൊണ്ട് കുട്ടികളെ ആഗ്രഹിക്കുവാൻ വേണ്ടി നടത്തിയ വിതരണം ചെയ്യുക, ഫുട്ബോൾ കുട്ടികളെങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളെല്ലാം വളരെ നല്ലപോലെ നിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. ഞാൻ ആ ലഹലേഹ നോട്ട് വായിച്ചു. നെൽകൃഷിക്കും തെങ്ങ് കൃഷിക്കും ഒക്കെ വളരെ നല്ല പരിപാടികൾ നടപ്പിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ കാർഷിക സർവകലാശാലയും ആയിട്ട് ബന്ധപ്പെട്ടത് വളരെ നന്നായി. അത് നിങ്ങൾ തുടരണം. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് നിങ്ങൾ നേരിട്ട് പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണത്തിന് ശേഷം അവർക്ക് ഒരു ടിഷ്യൂ കൾച്ചർ വാഴ, ഒരു മാവ്, മുരിങ്ങ സീഡ്സ് ഒക്കെ കൊടുക്കുക, അതൊരു മാതൃകാ പദ്ധതിയായിട്ട് നിങ്ങൾക്ക് അവകാശപ്പെടാം. കേരളം നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ എത്ര വികലാംഗരുണ്ട്? ഏകദേശം 234 പേരാണ് നമുക്ക് സർവേ ചെയ്ത പ്രകാരം. അല്ല, ഇതിനകത്ത് നിങ്ങൾ ഇവിടെ തന്ന റേറ്റ് ഇപ്പോൾ 500 എന്ന് എഴുതിയേക്കുന്നത്. 236 പെൻഷൻ മേടിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? 185 ആളുണ്ട്. അതിന് നിങ്ങളുടെ മാസ്റ്റർ പ്ലാനിലെ എങ്ങനെയാണ് ഈ കൂട്ടരെ വികലാംഗരെയും പെൻഷൻ മേടിക്കുന്ന ഐ മീൻ ഈ പ്രായം ചെന്ന ആൾക്കാരെയും അവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്?
നിങ്ങൾ ഈ ഇത് ആശ്രയ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് അവർ ഏറ്റവും കൂടുതൽ ആരോഗ്യമില്ലാത്ത ആളുകളാണെങ്കിൽ ആശ്രയ പദ്ധതിയിൽ നിന്നല്ല ഘടക പദ്ധതിയിൽപ്പെടുത്തി അവരെ സഹായിക്കും.